പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് വിവാദങ്ങൾക്കിടയിൽ സുപ്രീം കോടതി ജസ്റ്റിസായി എം ഇ ബാരറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്താണ് ഒരുപക്ഷെ ഈ ഈ ജഡ്ജി തെരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വിവാദ വിഷയമായിട്ടുണ്ട് എസ് കെ എൻ ഈ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങളുടെ നടുവിലാണ് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ട് എമി കോണൽ ബാരറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ സത്യപ്രതിജ്ഞ ചെയ്തു സെനറ്റിൽ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് നാല് വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അവർ അത് പാസ്സായത് സെനറ്റ് പാസ്സാക്കിയാൽ മാത്രമേ അവർക്ക് സുപ്രീം കോടതി ജസ്റ്റിസ് ആവാൻ കഴിയുള്ളായിരുന്നു അവർക്കെതിരെ വലിയ ആക്ഷേപം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ ട്രംപിനെ അനുകൂലിക്കുന്ന ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് ട്രംപ് വളരെ കൺസർവേറ്റീവ് ആയിട്ട് ഒരാളെ കൊണ്ടുവന്നു എന്നുള്ളൊരു ആക്ഷേപം ഡെമോക്രാറ്റ്സ് ഉയർത്തിയിരുന്നു എന്നു മാത്രമല്ല പെൻസിൽവാനിയ അടക്കം കീ ബാറ്റിൽ സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാനമായ സ്റ്റേറ്റുകൾ പോസ്റ്റൽ ബാലറ്റ് എണ്ണണമോ വേണ്ടയോ അത് എത്ര ദിവസം വരെ എടുക്കാം എന്നത് സംബന്ധിച്ചുള്ള ഒരു വലിയ വാക്വാദം നടക്കാൻ അത് കോടതിയുടെ മുൻപിൽ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയോടെ ആറ് മൂന്ന് എന്ന നിലയിൽ ഒൻപതങ്ങ് സുപ്രീം കോർട്ടിൽ കൺസർവേറ്റീവ്സിന് ഒരു അപ്പർ ഹാൻഡ് അവർക്കൊരു മേൽക്കൈ കിട്ടുകയാണ് സ്വാഭാവികമായിട്ടും ട്രംപിന് അനുകൂലമായിട്ടുള്ള പല വിധികളും ഈ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇടയ്ക്ക് വലിയ വിവാദങ്ങളുണ്ടായാൽ എലക്ഷൻ്റെ വോട്ട് എണ്ണുന്ന കാര്യത്തിലായാലും നാരോ മാർജിൻ വന്നാലൊക്കെ സുപ്രീം കോടതിയാണ് അവസാനം ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ജോർജ് ബുഷ് ജയിച്ചതും സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലമാണ് അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പുതിയ ജസ്റ്റിസ് വരുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ചൊരു ക്ലോസ് കണ്ടസ്റ്റഡ് ഇതിൽ പക്ഷേ ഒരു വലിയ തരംഗമുണ്ടാവുകയും ജോ ബൈഡൻ വലിയ വോട്ടിന് ജയിക്കുകയും ചെയ്താൽ ഇതൊന്നും പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം എസ്കെൻ അവിടെ ഉള്ളത് കൊറോണ വൈറസിൻ്റെ വ്യാപനം അമേരിക്കയിൽ വലിയ തോതിൽ കൂടിയിരിക്കുകയാണ് അത് ട്രംപിന് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ഒരാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള അമേരിക്കയുടെ ചേരത്തിൽ ഏറ്റവും വലിയ ഇത് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിൽ ആവറേജ് എഴുപത്തയ്യായിരം വെച്ച് കൊറോണ വൈറസിൻ്റെ വ്യാപനം വർദ്ധിച്ചിരിക്കുന്നു ഇനിയും അത് വർദ്ധിക്കാനിരിക്കുകയാണ് എന്ന് മാത്രമല്ല വൈറ്റ് ഹൗസ് ഇക്കാര്യത്തിൽ കൊറോണ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും അത് കൈവിട്ടു പോയി എന്നുള്ള ഒരു പ്രതികരണം വരെ പറഞ്ഞിരിക്കുന്നു ഇനി വാക്സിൻ കണ്ടുപിടിക്കാതെ ഒരു തരത്തിലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇത് യഥാർത്ഥത്തിൽ എലക്ഷനിൽ ജോ ബൈഡനും കമല ഹാരിസും വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കമല ഹാരിസിന് കിട്ടുന്ന ഒരു താരപ്രഭ ഒരു തരത്തിൽ ട്രംപിനെ ഭയങ്കര അസ്വസ്ഥനാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോ ബൈഡനെ വിട്ട് ഇപ്പോൾ കമല ഹാരിസിനെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുകയാണ് കാരണം ഈ എലക്ഷനിൽ ജോ ബൈഡനും കമലാ ഹാരിസും ജയിച്ചാൽ അടുത്ത ഇലക്ഷനിൽ കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവും ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിട്ടൊരു ഇന്ത്യക്കാരി അല്ലെ ഇന്ത്യൻ വംശജ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയും കൂടുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിലും വലിയ തോതിൽ പുറത്തൊക്കെ വലിയ തോതിലുള്ള ഒരു ആകർഷണം ലഭിച്ചിട്ടുണ്ട് എസ് അതുപോലെ പി ബി ജെയിംസ ഈ ഫ്രാൻസിലെ സംഭവ ചൊല്ലി യൂറോപ്യൻ യൂണിയനിൽ അസ്വാരസ്യം ഉണ്ടായിരിക്കുന്നു തുർക്കി ഫ്രാൻസിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻ്റ് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു തരത്തില് ഒരു മതപരമായിട്ടുള്ളൊരു ധ്രുവീകരണത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരിതിലാണ് ഫ്രാൻസിൽ നമുക്കറിയാം ഒരു അധ്യാപകൻ തലയേർത്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ തോതിൽ ഫ്രാൻസിലെ പ്രസിഡന്റ് മാക്രോൺ വലിയൊരു രീതിയിൽ ഇമാനുവൽ മാക്രോ വലിയ രീതിയിൽ പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞു അതൊരു സെക്കുലർ രാജ്യമാണ് ഒരു തരത്തിലുള്ള മതവികാരങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല നമുക്കറിയാം ഫ്രാൻസിലെ ഒരു പത്രസ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായി വിവാദങ്ങൾ അതിൻ്റെ പേരിൽ പല ജേർണലിസ്റ്റുകളൊക്കെ വെടിയേറ്റ് മരിച്ച സംഭവങ്ങളിൽ പ്രത്യേകിച്ച് പ്രൊഫറ്റ് മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട കാർട്ടൂണിൻ്റെ കാര്യത്തിൽ ഇതേ ചൊല്ലി ഇസ്ലാമിക രാജ്യങ്ങളിൽ പലയിടത്തും ഉണ്ടായി തുർക്കിയുടെ തലപ്പത്തിരിക്കുന്ന എർദോഗാൻ അദ്ദേഹം മുസ്ലിം വേൾഡിൻ്റെ തലവനാവാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇടപെട്ട് അദ്ദേഹവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഇമ്രാൻഖാനും ഫ്രഞ്ച് ഫ്രാൻസിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഫ്രഞ്ചിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത് പല ഇസ്ലാമിക് രാജ്യങ്ങളിലും ഫ്രഞ്ച് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു യൂറോപ്യൻ യൂണിയൻ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയനും ഇസ്ലാമിക് കൺട്രീസും തമ്മിലുള്ള വലിയൊരു ഗ്യാപ്പിലേക്ക് ഇത് പോകുന്നത് സങ്കടകരമായ വാർത്തയാണ് സ്വാഭാവികമായിട്ടും അതിനൊരു രമ്യത ഒത്തുതീർപ്പ് ഉണ്ടാകേണ്ടതുണ്ട് ലോകത്ത് വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ് ാണ് ജെയിംസ് അതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അതായത് ഉടമ്പടികളൊക്കെ ഒപ്പുവയ്ക്കാൻ പോകുന്നു അപ്പൊ ഈ ചർച്ചകൾ തങ്ങളെ സമ്മർദ്ദത്തിലാക്കാനാണെന്ന പരിദേവനുമായി ചൈന രംഗത്തു വന്നിരിക്കുന്നു ഒരുപക്ഷെ പസഫിക് സമുദ്രത്തിലൊക്കെ അതീശത്വം ഉണ്ടാക്കാനുള്ള അമേരിക്കയുടെ നീക്കമായിട്ട് ഒരു വ്യാഖ്യാനിക്കപ്പെടാം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പം ഈ ദിവസങ്ങളിൽ നടന്നു വരുന്ന ചർച്ചകൾ ചൈനയെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് സ്കെൻ സ്വാഭാവികമായിട്ടും ചൈന അതിനെക്കുറിച്ച് അവരുടെ ഔദ്യോഗിക ഔദ്യോഗികപത്രമായി ഗ്ലോബൽ ടൈംസിലൂടെ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾക്ക് ചൈനയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് ഇന്ത്യ ഇപ്പോൾ തന്നെ അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് ബെക്ക എന്ന പേരിൽ വലിയ രീതിയിൽ നയതന്ത്ര പ്രധാനമായിട്ടുള്ള സൈനിക കരാറുകളടക്കമുള്ള ഒപ്പിടാൻ പോവുകയാണ് ഇന്ത്യ അതവിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുമെന്ന് ചൈന തന്നെ സമ്മതിക്കുന്നുണ്ട് ചൈനയുടെ ഒരു വലിയ ഗ്രോത്തിൽ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചതാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അവർ ഇന്ത്യൻ പക്ഷത്തിലേക്ക് മാറുന്നത് ചൈനയെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇന്ത്യയെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് അവർ അതിർത്തിയിൽ വന്നത് പക്ഷേ ഇന്ത്യ വഴങ്ങുന്നില്ല അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ വലിയ രീതിയിൽ അവർ പറയുന്നത് മൈക്ക് പോംബിയോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിലുണ്ട് അദ്ദേഹം മാൽദ്വീവ്സും ശ്രീലങ്കയും ഇൻഡോനേഷ്യയും സന്ദർശിക്കും പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനമൊന്നും വിജയിക്കാൻ പോകുന്നില്ല കാരണം എലക്ഷനിൽ അവർ തോക്കും ഇലക്ഷനിൽ വോട്ട് തേടിയാണ് പോംബിയോ ഈ ഗിമ്മിക്സൊക്കെ കാണിക്കുന്നത് വരെ ചൈന ആരോപിക്കുന്നുണ്ട് സ്കാൻ താങ്ക് യു പി പി ജെയിംസ് രാജ്യാന്തര വിശേഷങ്ങളുമായി ഇനി പി പി ജെയിംസ് നാളെ രാവിലെ ഇതേ സമയം ഗുഡ് മോർണിംഗ് മിസ്റ്റർ ശ്രീകണ് നായർ എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കും വളരെ കുറച്ച് കാലമേ ജീവിച്ചുള്ളൂ എന്നാൽ ജീവിച്ച കാലം അത്രയും എഴുതിയത് വളരെ കാലം ആളുകൾ വായിച്ചറിയുക ഈ ഒരു സൗഭാഗ്യമാണ് വയലാറിൻ്റെ ജീവിതത്തിലുണ്ടായത് എന്ന് അത് വയലാറിൻ്റെ ഓർമ്മ നിലനിർത്തുവാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകളും മതിയാകും എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് വയലാർ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്